സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ മനുഷ്യനായി മനുഷ്യന്റെ അത്യാഘാതങ്ങളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെയും ആ ദൈവത്തെയും കടത്തിവെട്ടി ദൈവമാകാൻ തുനിയുന്ന മനുഷ്യന്റെയും ചിത്രമാണ് ഇന്നത്തെ വായനകളിൽ ആ മുടന്തിനെ സുഖപ്പെടുത്തിയതിന് പിന്നാലെ ഉണ്ടാകുന്ന കോലാഹലങ്ങൾക്ക് മറുപടി പറയുകയാണ് പത്രോസും യോഹന്നാനും അപ്പോസ്റ്റർ പ്രവർത്തനം മൂന്നിൽ അതും സോളമൻ്റെ മണ്ഡപത്തിനരികിൽ നിന്നുകൊണ്ട് നാഥൻ സ്ഥിരമായി അവിടെ നിന്നായിരിക്കണം പഠിപ്പിച്ചിരുന്നത് അവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ജനം അസഹിഷ്ണുതയോടെ അവനോട് ചോദിച്ചത് നീ വരാനിരിക്കുന്ന മിശിഹ തന്നെയാണോ എന്ന് തെളിച്ചു പറയാൻ യോഹനാൻ ഏഴ് മിശിഹ അഥവാ ക്രിസ്തു അന്ന് അവർക്ക് ഉത്തരം നൽകിയത് തനിക്ക് സാക്ഷ്യം നൽകുന്ന പിതാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് ഇന്നലെ നാം കാണുകയായിരുന്നു പിതാവിൻ്റെ ഈ പ്രവൃത്തിയുടെ മഹാപ്രാഭവം കുരിശിലെങ്ങനെ വെളിവാകുന്നുവെന്ന് ഏറ്റവും സമുന്നതമായ ദൈവാവിഷ്കാരം ചമയ്ക്കുകയാണ് കുരിശ് ക്രൂശിതനെ ഉയർപ്പിച്ചുകൊണ്ട് പിതാവ് വിജയം വിളംബരം ചെയ്തത് ഈ കുരിശിലൂടെയാണല്ലോ ഇന്ന് പത്രോസ് ഈ ക്രിസ്തു വിജയം തന്നെയാണ് പ്രഘോഷിക്കുന്നത് പക്ഷേ അത് ക്രൂശിതന്റെ ഭാഷയിൽ തന്നെയുമാണ് ക്രിസ്തുനാമത്തിൽ ആ ശ്രീഹന്മാർ മഹാത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രസഹായ രഹസ്യങ്ങളുടെ പ്രഘോഷണം തന്നെയായി മാറുന്നു അവിടുത്തെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഇന്നലെ നാം കണ്ടിരുന്നല്ലോ കാര്യം ഫിലിപ്പിയർ രണ്ടിൽ സർവനാമങ്ങളെയുംക്കാൾ ഉന്നതമായ നാമം ക്രിസ്തുവിന് നൽകപ്പെട്ടത് അവൻ ദൈവഹിതത്തോട് പരിപൂർണമായ അനുസരണത്തോടെ മനുഷ്യാവതാരം ചെയ്ത് മരിച്ച് ഉയർത്തവനായതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ തൊടാൻ എത്രമാത്രം ആഴത്തിലേക്ക് അവൻ ഇറങ്ങി വന്നവോ അത്രമേൽ അവൻ തന്നെ തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു കുരിശ്ശിര ഉയർത്തപ്പെടുമ്പോൾ ഞാനാകുന്നുവെന്ന് ലോകമറിയുമെന്ന് അവൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ഈശൂന്യവൽക്കരണം കാനോസിസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ രക്ഷാകരാനുഭവം അവിടുത്തെ ദൈവിക നിറവിൻ്റെ പ്ലെയറോമ അലംഘനീയമായ ഒരു സാക്ഷ്യം തന്നെയാണ് ക്രിസ്തു പീഡകൾ സഹിച്ച് മരിച്ചു ഉയർക്കേണ്ടതാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ഉദ്ധിതൻ ഇന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലൂക്ക ഇരുപത്തിനാല് എം പോയ ശിഷ്യന്മാരുടെ പിന്നാലെ ഉദ്ധിതൻ തൻ്റെ ശിഷ്യരുടെ സമ്മേളനത്തിൽ എത്തിച്ചേരുമ്പോൾ ഉദ്ധിതനായവൻ അവൻ്റെ മനുജഭാവങ്ങൾ കൈവിട്ടിട്ടില്ല അവൻ പറയുന്നത് ശ്രദ്ധിക്കൂ എനിക്ക് അസ്ഥികളും മാംസവും ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് ഈ മഹത്വം മർണിക്കാനാകുക അവർണനീയനായ ദൈവം തൻ്റെ മനുഷ്യത്വം കൈവിടാതെ അതിനെ പുണർന്നു നിൽക്കുകയാണ് മണ്ണിനും വെണ്ണിനും പോലും അതിനെ അവനിൽ നിന്ന് അടർത്തി മാറ്റാനാകുന്നില്ല അതേസമയം ഈ ദൈവ നിന്ന് എത്രയോ അകലെയാണ് നാം പലപ്പോഴും വിട്ടുമാറിപ്പോകുന്നതെന്നും പത്രശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം അവിടുത്തെ നാമത്തിൻ്റെ പ്രകോഷകരാണ് എന്നും മറന്നുകൊണ്ട് ജീവനമുദ്ധാനവുമാകുന്ന പെരുമ്പുറിയാണ് അവിടുത്തെ നാമമെന്നും മറന്നുകൊണ്ട് ജീവൻ്റെ നാഥിനെ തന്നെ നമ്മൾ വധിച്ചു കളയുകയാണ് ഇന്ന് സങ്കീർത്തനം എട്ട് ഇക്കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വിസ്മയം പൂണ്ടു നിൽക്കുകയാണ് ആകാശ സമയങ്ങൾ ഒരുക്കിയ ആ മഹാദൈവത്തിൻ്റെ ചിന്തയിലും പദ്ധതിയിലും വരാൻ മാത്രം മനുഷ്യൻ ആരാണെന്ന് വിസ്മയിച്ചുകൊണ്ട് സങ്കീർത്തകൻ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം കണ്ടിട്ടില്ല അതിനു മുൻപേ ജീവിച്ചിരുന്നവനാണ് എങ്കിലും അതിൻ്റെ ആഴങ്ങൾ അവനിൽ നടുക്കമുളവാക്കുകയാണ് ദൈവത്തിന് എങ്ങനെയാണ് ഇത്ര താഴ്ന്നിറങ്ങാനാകുക മനുഷ്യർ പോലും താഴ്ന്നിറങ്ങാൻ മടിക്കുന്നിടത്ത്